ഒരേ സമയം ആശ്വാസവും ആശങ്കയും നൽകുന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ സർവേ ഫലം ശബരിമല വിഷയം കാര്യമായ ചലനം ഇനി അങ്ങോട്ട് സർവേ ഫലം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ബി ജെ പി കൊണ്ടുവരുമോ വിശകലനവുമായി ചേരുന്നു കോഴിക്കോട് എന്നും സന്ദീപ് തോമസ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ രാജ്യത്തെ നമ്പർ വൺ പാർട്ടിയായ ബി സംബന്ധിച്ച് കേരളത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയാണുള്ളത് ഭരണകക്ഷിയല്ല മുഖ്യ പ്രതിപക്ഷ പാർട്ടി പോലുമല്ല ഏതായാലും ഈ ചരിത്രം തിരുത്തി കുറിക്കാനായുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനായിരുന്നു ശ്രമമെങ്കിൽ ഇക്കുറി ഭരണം പിടിക്കാനാണ് മത്സരിക്കാനിറങ്ങുന്നതെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു ഏതായാലും ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേ അനുസരിച്ച് പരമാവധി ഏഴ് സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് പതിനെട്ട് ശതമാനം വോട്ടുകൾ വരെ ബി കിട്ടാമെന്നും സർവേ വ്യക്തമാക്കുന്നു ഈ സർവേ ബി സംബന്ധിച്ച് ആശ്വസിക്കാനുള്ള ചില ഘടകങ്ങൾ നൽകുന്നു ഒപ്പം തന്നെ ആശങ്കയ്ക്കുള്ള ചില വകയും ഈ സർവേയിലുണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇക്കുറി ഭരണം പിടിക്കാനാണ് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ പോലും അവർ അവർ സ്വന്തമായി നടത്തിയ ഒരു കണക്കെടുപ്പ് അനുസരിച്ച് പരമാവധി അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെ കിട്ടാമെന്നാണ് അവർ മനസ്സിലാക്കിയത് വിലയിരുത്തിയത് അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേ ഒരു പരിധി വരെ ബി ജെ പിയുടെ കണക്കെടുപ്പുമായി ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് വസ്തുത ആശങ്കയ്ക്കുള്ള വക എന്ന് പറഞ്ഞത് കേരളത്തിൽ ബിജെപി ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിക്കുന്നത് തെക്കൻ കേരളത്തിൽ നിന്നാണ് പക്ഷെ അവിടെ പരമാവധി രണ്ട് സീറ്റുകൾ മാത്രമാണ് ഈ സർവേ പ്രവചിക്കുന്നത് മധ്യ കേരളത്തിൽ ഒരു സീറ്റ് വടക്കൻ കേരളത്തിലാണ് മെച്ചപ്പെട്ട പ്രകടനം പ്രവചിക്കുന്നത് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ ബിജെപി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പ്രശ്നം ശബരിമല പ്രശ്നമാണ് പക്ഷേ ഈ സർവേ നൽകുന്ന സൂചന ശബരിമല പ്രശ്നത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്വാധീനിക്കും എന്ന ചോദ്യത്തിന് ഇരുപത്തിയൊൻപത് ശതമാനം പേർ മാത്രമാണ് ശബരിമല പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് ഈ സർവേയുടെ കൂടി അടിസ്ഥാനത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകേണ്ടി വരും ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഇ ശ്രീധരന്റെയും മറ്റു നേതൃത്വത്തിൽ പൊതുസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം ജെ കെ തോമസിനെ പോലെ അൽഫോൻസ് കണ്ണദാനത്തെ പോലെ കെ എസ് രാധാകൃഷ്ണനെ പോലെ പൊതുസമ്മതിയുള്ള ആളുകളെ ബി ജെ പിയുടെ നേതാക്കളാണെങ്കിൽ തന്നെയും കുറെ കൂടി പൊതു സ്വീകാര്യതയുള്ള ആളുകളെ ആയിരിക്കും ശ്രമം ഈ സർവേയിൽ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന മറ്റൊരു ഘടകം കേരളത്തിലെ സഭാതർക്കം പരിഹരിക്കുന്നതിനായി നടത്തിയ ശ്രമത്തിൽ ആർക്കാണ് നേട്ടം കിട്ടുക എന്ന ചോദ്യത്തിന് മുപ്പത്തിയേഴ് ശതമാനം പേരും എൻ ഡി എക്കാണ് അതിൻ്റെ നേട്ടം കിട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു പരിധിവരെ പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ ചില ശ്രമങ്ങൾ ആ ശ്രമത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പിന്തുണ കിട്ടും എന്നാണ് സൂചന ഏതായാലും ഈ സർവേ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ അത് യു ഡി എഫിന്റെ പിടിപ്പുകേടാണ് എന്നൊരു ആരോപണമാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചത് മുസ്ലിം ലീഗിന്റെ ചാഞ്ചാട്ടമാണ് ഒരു പ്രധാന ഘടകമായി അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനം കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും കൃത്യമായ ഒരു വോട്ട് അടിത്തറയുണ്ട് ഈ വോട്ട് അടിത്തറയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയെങ്കിൽ മാത്രമാണ് പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് കഴിയുക അതിനായുള്ള തന്ത്രങ്ങൾ ഇനി എന്തെല്ലാം രൂപം നൽകണമെന്നു സംബന്ധിച്ച ചർച്ചകളാണ് ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്നത്